ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഭരിച്ച പ്രധാനമന്ത്രിയുടെ ഭരണകാലഘട്ടങ്ങൾ എണ്ണി എണ്ണി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്റെ പ്രസംഗം ശ്രവിക്കുന്നവർ ഏതെങ്കിലും എൻഡിഎ ഇതര മുന്നണികളിലുള്ള പ്രവർത്തകരുണ്ടെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഈ രാജ്യം ഭരിച്ചിട്ടുള്ള ഏത് ഭരണകാലഘട്ടത്തിൽ ഏത് പ്രധാനമന്ത്രിമാരാണ് 4 കോടി വീടുകൾ ഈ രാജ്യത്ത് നഗരങ്ങളിലും അതേപോലെ തന്നെ ഗ്രാമങ്ങളിലും നിർമ്മിച്ചു കൊടുത്തത്? അംബാനിക്കാണോ 4 കോടി വീട് നിർമ്മിച്ചു കൊടുത്തത്? അദാനിമാർക്കാണോ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്? ഈ രാജ്യത്ത് പലപ്പോഴും ഞങ്ങളോട് ചോദിക്കും, എന്താണ് ഈ രാജ്യത്തെ പല ന്യൂനപക്ഷ മേഖലകളിലും ബി ജെ പി വിജയിക്കുന്നത്? ഗുജറാത്തിൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഉത്തർപ്രദേശിന്റെ മണ്ണിൽ മുസ്ലിം സഹോദരന്മാർ തിങ്ങി അധിവസിക്കുന്ന മേഖലകളിൽ ബി ജെ പി വിജയിക്കുന്നു. എന്താണ് ഇതിന് കാരണം? പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചോദിക്കുന്നതാണ്, ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇന്നലെ വരെ ആകാശത്തെ മേൽക്കൂരിയായി നോക്കിക്കണ്ട 10,000 പാവപ്പെട്ടവരെ, അവരുടെ മതം ചോദിക്കാതെ, അവരുടെ രാഷ്ട്രീയം നോക്കാതെ, അവരുടെ ജാതി ചിന്തകൾ പരിഗണിക്കാതെ രാജ്യത്തെ പാവപ്പെട്ടവന്റെ വീടുകളിലേക്ക് വീടില്ലാത്തവന് വീട് കൊടുത്ത ഗവൺമെന്റ് 9 കൊല്ലവും 9 മാസവുമാകുമ്പോ 4 കോടി വീട് രാജ്യത്ത് തികഞ്ഞു, ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലും. പ്രിയപ്പെട്ടവരെ, ഇത് ചരിത്ര നേട്ടമല്ലേ? ലോകത്തിലുള്ള ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ആ രാജ്യത്തെ ജനതയോട് നോക്കി പറയുന്നത്, നിങ്ങളിൽ അമ്മമാരുടെ ഒരു ദിവസത്തിന്റെ പകുതി നഷ്ടപ്പെടുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള വലിയ ക്യൂവിൽ നിന്നിട്ടാണ്? നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ലോക നേതാവ് നരേന്ദ്രമോദിജി, അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോ അമ്മമാരോട് പറയുകയാണ്, എന്റെ നാട്ടിലുള്ള അമ്മമാർ ഒരു നേരത്തെ കുടിവെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂ നിന്നുകൊണ്ടുണ്ട്, അവരുടെ ഒരു ദിവസത്തിന്റെ പകുതി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹം 2019 പറഞ്ഞു, ഈ ഗവൺമെന്റ് 5 കൊല്ലം കൊണ്ട് രാജ്യത്തെ അവസാനത്തെ വീടുകളിലും ഗ്രാമീണ വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ മണ്ണിൽ ഞാൻ ആവർത്തിക്കുന്നു, എം പി ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി, എം എൽ എ ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി. 72 ലക്ഷം ഗ്രാമീണ വീടുകളിലുള്ള കേരളം, ഈ 72 ലക്ഷം ഗ്രാമീണ വീടുകളുള്ള കേരളത്തിൽ ഈ നരേന്ദ്രമോദിജിയുടെ 9 കൊല്ലവും 9 മാസത്തെ ഭരണം കൊണ്ട് 36 ലക്ഷം വീടുകളിൽ കുടിവെള്ളമെത്തി. എന്റെ ചോദ്യം, എന്റെ 2004 മുതൽ 2014 വരെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 20 തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും 8 കേന്ദ്രമന്ത്രിമാരുമുള്ള കാലഘട്ടങ്ങളിൽ ഒരു സാധാരണക്കാരന്റെ വീടുകളിൽ, ഒരു ഗ്രാമീണ വീടുകളിൽ അമ്മമാരുടെ കണ്ണീരൊപ്പാൻ കുടിവെള്ളത്തിന്റെ ടാപ്പ് പൈപ്പ് ലൈൻ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല? എവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും പറയുന്ന മോദിജിയുടെ ഗ്യാരണ്ടി? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കേരളത്തിന്റെ മണ്ണിനോട്, അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളോട് ഈ ഗവൺമെന്റ് അവഗണന കാണിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്ത് എവിടെയും നമുക്ക് പ്രത്യക്ഷത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഉദാഹരണം ഈ കേരളം തന്നെയാണ്. ഇത്രയധികം നരേന്ദ്രമോദിയെ വ്യക്തിപരമായും നരേന്ദ്രമോദി സർക്കാരിനെ അല്ലാതെയും വേട്ടയാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുള്ള സംസ്ഥാനം ഈ രാജ്യത്തുണ്ടോ? ഇന്ന് നമുക്കറിയാം, നരേന്ദ്രമോദിജി പിണറായി വിജയനോട്, കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട്, അദ്ദേഹം അധികാരമേറ്റ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത്, സ്വന്തം വീട് പോലെ നിങ്ങൾക്ക് ഇവിടേക്ക് കയറി വരാം, സ്വന്തം വീട്ടിലെ പോലെ കയറി വന്ന് കേരളത്തിന്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനോട് പറയാമെന്ന് തുടക്കത്തിൽ 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് കൊടുത്ത പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. പക്ഷേ ഒരു ഭാഗത്ത് വികസനത്തിന് ചോദിച്ചതെല്ലാം കേരളത്തിന് കൊടുക്കുമ്പോഴും മറുഭാഗത്ത് രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ പരസ്യമായി അപമാനിക്കാൻ തയ്യാറായി. എവിടെയാണ് ഞാൻ പറയുന്നത്? 72 ലക്ഷം ഗ്രാമീണ വീടുകളിലുള്ള കേരളത്തിൽ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്, 36 ലക്ഷം വീടുകളിൽ കുടിവെള്ളം കൊടുത്തു. ബാക്കി 36 ലക്ഷം വീടുകളിലും അമ്മമാർ കാണിക്കുന്ന സ്ഥലത്ത് കുടിവെള്ളം കൊടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിക്കുമായിരുന്നു. പക്ഷേ കേരളത്തിന്റെ ഗവൺമെന്റ് അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ നിങ്ങൾ, കേരളത്തിന്റെ ദേശീയപാത നമുക്ക് ഒരു പ്രസംഗത്തിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരു പ്രസംഗത്തിലൂടെ നിങ്ങളെ മനസ്സിലാക്കിക്കേണ്ട അവസ്ഥ സാഹചര്യം ഇന്നില്ല.
78,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാത 66 മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. 78,000 കോടി രൂപ. ഈ 78,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുമ്പോ കേരളം അങ്ങോട്ട് പറഞ്ഞു, സ്ഥലം ഏറ്റെടുക്കാനുള്ളതിന്റെ 25% ഞങ്ങൾ തരും എന്ന് പറഞ്ഞാൽ 23,000 കോടി രൂപയാണ് കേരളത്തിൽ നടക്കുന്ന ദേശീയപാത NH 66 നിർമ്മാണ പ്രവൃത്തിക്ക് സ്ഥലമേറ്റെടുക്കാൻ ആവശ്യമായ 23,000 കോടി രൂപയുടെ 25% എന്ന് പറഞ്ഞാൽ 5,750 കോടി. 78,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി NH 66 കേരളത്തിൽ നടക്കുമ്പോ കേരള ഗവൺമെന്റിന്റെ സംഭാവന അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് 5,750 കോടിയായിരുന്നു. ആ 5,750 കോടിയിൽ 5,000 കോടി കൊടുത്തു എന്നത് സത്യമാണ്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു MP പോലും ഇല്ലാത്ത, ഒരു MLA പോലും സമ്മാനിക്കാത്ത ഈ കേരളത്തിൽ 78,000 കോടി രൂപയുടെ ദേശീയപാത നിർമ്മാണം NH 66 മാത്രം നടക്കുമ്പോ, ആറുവരി പാതയിൽ മാത്രം നടക്കുമ്പോ 73,000 കോടി രൂപയും ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുള്ളതാ. തിരിച്ചൊരു സാധാരണക്കാരൻ ചോദിക്കണ്ടേ, നിങ്ങൾ 2004 മുതൽ 2014 വരെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 8 മന്ത്രിമാരുടെ അകമ്പടി വാഹനങ്ങൾ തടഞ്ഞ് സാധാരണക്കാരന് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എടോ, നിങ്ങൾ ഈ റോഡ് സൈഡിലുള്ള ദേശീയപാതയുടെ വശത്തുള്ള ഇരുവശങ്ങളിലുമുള്ള ഒരു സർവേ കല്ല് മാറ്റിവെക്കാൻ നിങ്ങളെ കൊണ്ട് 10 കൊല്ലം ഈ രാജ്യത്ത് സാധിച്ചിട്ടുണ്ടോ എന്ന് ഒരു പിഞ്ചുകുട്ടി ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ഉത്തരം പറയാൻ? ദേശീയപാത 66 മാത്രമല്ല, നമുക്കറിയാം 4 പതിറ്റാണ്ടോളം തടസ്സമായി നിന്ന തലശ്ശേരി ബൈപ്പാസ്, മാഹി ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ്, ഇങ്ങനെ കേരളം വികസനം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. നോക്കൂ, നിങ്ങൾ കോവിഡ് മഹാമാരി, ഈ രാജ്യം മുഴുവൻ, രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറഞ്ഞു ഈ രാജ്യം തകർന്നു പോകും, ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഈ മഹാമാരി അതിജീവിക്കുക, പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ രാജ്യത്തെ 143 കോടി ജനങ്ങളെയും ഈ രാജ്യത്തെ ഗവൺമെന്റ് സംരക്ഷിക്കും, ഇവിടെ കോവിഡ് വാക്സിൻ നിർമ്മിക്കും. നമ്മൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മളെ പരസ്യമായി അധിക്ഷേപിച്ചു, എങ്ങനെയാണ് നരേന്ദ്രമോദി കോവിഡ് വാക്സിൻ ഈ രാജ്യത്ത് നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമ്മളോട് ചോദിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ രാജ്യത്ത് പ്രവർത്തകന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ സ്റ്റേജിന്റെ വലതുഭാഗത്ത് കൂടി നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരും നിർബന്ധമായും ഈ ഒഴിഞ്ഞിരിക്കുന്ന കസേരകളിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദരണീയനായിട്ടുള്ള നമ്മുടെ ഗോവ മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തുകയാണ്. മുഴുവൻ പ്രവർത്തകന്മാരും, വളണ്ടിയർമാർ ശ്രദ്ധിക്കുക, കസേര ദയവ് ചെയ്ത് കസേര മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോകരുത്. മുഴുവൻ പ്രവർത്തകന്മാരും ആ കസേരയിൽ വന്ന് ഇരിക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും പുറകുവശത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകന്മാരും ഈ കസേരകളിലേക്ക് മാറിയിരിക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയാണ്.